ആ കേസൊക്കെ നല്ല ഒന്നാം തരം വക്കീലന്മാരെ വെച്ച് ഞാൻ ജയിച്ചോളാം. തന്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. ശരി, എപ്പോഴും ഇങ്ങനെ തന്നെ ആവണം. പോട്ടെ മോളെ. അച്ഛന് മനസ്സിലായോ? ആദ്യം മുരുകൻ, പിന്നെ ബാലൻ, ഇനി മനു വരും. അവര് തോൽക്കാൻ തുടങ്ങിയച്ച അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും സമാധാനമായോ? ഇതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം ഞാൻ വിചാരിച്ചിടത്തെത്തുമെന്ന്. അതിന്റെ ലക്ഷണങ്ങളാ ഇതൊക്കെ. അമ്മയോട് പറയാം ഈ വീട് അച്ഛമ്മയ്ക്ക് തന്നെ കൊടുക്കണോന്ന്. അമ്മ സമ്മതിക്കോ? നമുക്ക് പറഞ്ഞു നോക്കാം, ചിലപ്പോ സമ്മതിച്ചാലോ. എനിക്ക് തോന്നുന്നില്ല, അമ്മ നല്ല വാശിയില്ല. ആ വാശി നമ്മൾ പറഞ്ഞ മാറിയാലോ? അച്ഛമ്മയും അച്ഛനും പാവാ, ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്ന അവരെങ്ങോട്ട് പോവും? അത് ശരിയാ, നമ്മൾ പോണവരും അത് തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാ മതി. അച്ഛനും അച്ഛമ്മയും അറിഞ്ഞ നമ്മളെ വിടില്ല. അച്ഛനറിയാതെ പോയ നമ്മളെ വഴക്ക് പറയില്ലേ? അതിന് നമ്മള് പോയെന്ന് അച്ഛനറിയാൻ പോകുന്നില്ലല്ലോ. ഇനി അറിഞ്ഞാലും ഈ ഒരു കാര്യത്തിന് പോയതാണെന്ന് അറിഞ്ഞ ഒന്നും പറയില്ല. അച്ഛമ്മയോട് പറയണ്ടേ? വേണ്ട, സമ്മതിക്കില്ല. എന്നാ പോവാ. വഴിയൊക്കെ എനിക്കറിയാം. ശരി. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അമ്മയെ പിരിഞ്ഞ അധിക ദിവസം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. ഞങ്ങളിവിടെ താമസിക്കാൻ വന്നതല്ല. പിന്നെ ആ വീട് അച്ഛന് വേണം. അമ്മേ, അമ്മേ അത് കേസ് കാണിച്ച് സ്വന്തമാക്കാൻ പാടില്ല. ഓഹോ, ഇതിങ്ങനെ ഇവിടെ വന്ന് പറയാൻ ആരാ നിങ്ങളെ പറഞ്ഞു വിട്ടത്? അച്ഛനാണോ അതോ ആ സ്ത്രീയോ? ആരും പറഞ്ഞു വിട്ടതല്ല, ഞങ്ങൾ സ്വയം വന്നതാ. അമ്മയോട് ഞങ്ങൾ വന്ന് പറഞ്ഞ അത് നടക്കുമെന്ന് തോന്നി. കണ്ടോ കണ്ടോ അച്ഛാ അവരുടെ ബുദ്ധി, വീട് പോവുന്നായപ്പോ കുട്ടികളെ ഇറക്കി കളിക്ക. നീ ഒന്നും മിണ്ടാതിരിക്കേ, മക്കളകത്ത് കയറിയിരിക്കെ. എന്ത് വേണോന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക സരസ്വതി. വാ മക്കളെ, ഇതും നിങ്ങളുടെ വീട് തന്നെയല്ലേ. വാ ചെല്ല. അവരെ പറഞ്ഞു വിട്ടത് ആര് തന്നെ ആയിക്കോട്ടെ, നമുക്ക് വീണ് കിട്ടിയ ഒരു സുവർണ അവസരമായത്. ഇത് ശരിക്കും നമ്മൾ ഉപയോഗിക്കണം. മനസ്സിലായില്ല. കേസ് കോടതിയിലല്ലേ, അവിടെ ഇവരുടെ മൊഴികൾക്ക് വലിയ വിലയാ. തന്ത്രപരമായിട്ട് ഇവരെ കൂടെ നിർത്തിയ നമുക്ക് അനുകൂലമായി ഇവരെ കൊണ്ട് മൊഴി കൊടുപ്പിക്കാൻ പറ്റും. എന്നുവച്ചാ കേസ് നമുക്ക് അനുകൂലമാക്കാൻ പറ്റുമെന്ന് ചുരുക്കം. അതിനിവര് നമ്മൾ പറയുന്ന പോലെ അനുസരിക്കൂ? അനുസരിപ്പിക്കണം. അവിടെയാണ് നമ്മൾ ബുദ്ധി കാണിക്കേണ്ടത്. ശരി, വീട് അച്ഛമ്മയ്ക്ക് തന്നെ കൊടുക്കാം. പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കണം. ഇന്ന് മുതൽ നിങ്ങളിവിടെ താമസിക്കണം. ഏതുവരെ? കോടതിയിലെ അടുത്ത സിറ്റിംഗ് വരെ.
അടുത്ത തവണ കോടതി കൂടുമ്പോ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കോടതി പറയണം. പറഞ്ഞ ഞാൻ ആ വീട് അച്ചമ്മയ്ക്ക് കൊടുക്കാം. നിങ്ങൾക്ക് അച്ചമ്മയുടെ കൂടെ താമസിക്കുകയും ചെയ്യാം. എന്താ സമ്മതമാണോ? മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നിങ്ങൾ കോടതി പറയണ്ട. അമ്മ പറഞ്ഞു തരുന്നത് കേട്ടിട്ട് സമ്മതമാണെങ്കിൽ മാത്രം നിങ്ങളത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പറഞ്ഞാൽ മതി. അവർക്ക് ഇവിടെ താമസിക്കാൻ ഒരു താല്പര്യക്കുറവും ഇല്ല. നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല. ഈ കേസില് കോടതിയിൽ എനിക്ക് അനുകൂലമായിട്ടാ വിധി വരാൻ പോകുന്നത്. അതിനു വേണ്ട എല്ലാ രേഖകളും ഞാൻ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് ആ വീട് കിട്ടിയാൽ ആ നിമിഷം അച്ചമ്മയ്ക്കോ അച്ഛനോ അവിടുന്ന് ഇറങ്ങേണ്ടി വരും. അത് ഒഴിവാക്കാൻ ഇനി നിങ്ങൾ വിചാരിച്ചാലേ സാധിക്കൂ. ഞാൻ പറയുന്നതനുസരിച്ച ആ വീട്ടില് അച്ചമ്മയുടെ കൂടെ കിടക്കാം, അല്ലെങ്കിൽ അച്ചമ്മയുടെ സ്ഥാനം പെരുവഴിയിലായിരിക്കും. ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മോനെ, കുഞ്ഞുങ്ങൾ എന്തിയേ അവിടെ ഉണ്ടായിരുന്നല്ലോ. അല്ല, അവിടെ കാണുന്നില്ല. വിനു, അനു, മോനെ, കുഞ്ഞുങ്ങൾ അവിടെ പോയി. എന്നോടാണോ ചോദിക്കുന്നത്? വിനു, അനു, വിനു, അനു. മോനെ, ഞാൻ എല്ലായിടത്തും നോക്കി, മുകളിലും ഇല്ല. നീ ഇതെങ്ങോട്ടാ? ഇപ്പൊ വരാം. അവരെവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. വീടിനകത്തേക്ക് കയറണ്ട. എന്റെ മക്കളെവിടെ? മക്കളോ? നിന്റെ മക്കളെ ഇവിടെയാണോ താമസിപ്പിച്ചിരിക്കുന്നത്? നിന്റെ അമ്മയോട് പോയി ചോദിക്കട. അവരല്ലേ നിന്റെ മക്കളെ ഇപ്പം വളർത്തുന്നത്? എനിക്ക് ഉറപ്പാ അവരിവിടെ ഉണ്ടെന്ന്. അവരെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. ഈ വീടിന്റെ മുമ്പിൽ കിടന്ന് ബഹളം വെച്ചാൽ നീ വിവരം അറിയും. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? എന്റെ മോളെ നീ വഴിയാധാരമാക്കി. അവളെ ഇവിടെയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നീ സമ്മതിക്കില്ലേ? തടയണ്ടമ്മ, എന്താ ചെയ്യണ്ടെന്ന് വെച്ചാ ചെയ്തോട്ടെ. എനിക്ക് എന്റെ മക്കളെ വേണം. സ്വന്തം അമ്മയായ എന്നിൽ നിന്ന് വാശി കാണിച്ച് മക്കളെ തട്ടിയെടുത്ത ശേഷം അവരെ അന്വേഷിച്ച് ഇവിടെ വരാൻ നാണമില്ലല്ലോ മനുവിന്. എന്റെ കുട്ടികൾ എന്റെ വീട്ടിലില്ല. അത് ആരുടെ കഴിവുകേടാ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയുന്നോണ്ട് ആ സ്ത്രീയെ ഇറക്കി വിടാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളത് കേട്ടില്ല. എന്റെ മക്കളെ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളത് അനുവദിച്ചില്ല. എന്നിട്ടിപ്പോ മക്കളെ അന്വേഷിച്ച് വന്നിരിക്കുക. നാണോ ഇല്ലല്ലോ നിങ്ങൾക്ക്. അവരിങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ടും പോവില്ല. അവരിവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. ഇല്ല, അവരിവിടെ ഇല്ല. ഉണ്ടെന്ന് ഞാൻ സ്ഥാപിച്ചാലോ?
ഇറങ്ങി പോടാ കിടന്ന് ചെലക്കാതെ. മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ നിങ്ങളുടെ ഔദാര്യം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല, എന്റെ മക്കളെ അന്വേഷിച്ചു വന്നതാ. എടാ നിന്നെ എന്റെ വീട്ടിൽ വന്ന് എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരാടാ? മക്കളെ സ്വന്തമാക്കിയ മാത്രം പോരാ, അവരെ നോക്കാനും അറിയണം. ഒരച്ഛ വന്നിരിക്കുന്നു. ഒന്നുകിൽ മക്കളെ എനിക്ക് വിട്ടു തരണം, അല്ലെങ്കിൽ ബലമായിട്ട് ഞാൻ അവരെ കൊണ്ടുപോകും. നീ കൊണ്ടുപോകൂ, എന്നാ അതെനിക്കൊന്ന് കാണണം. ചുണയുണ്ടെങ്കിൽ വീടിനകത്തോട്ടൊന്ന് കയറി നോക്ക്. പ്രശ്നം ഉണ്ടാക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാ. എന്റെ മക്കളെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല. അനു, വിനു, അനു, ഇവിടെ ഉണ്ടോ അവര്? എന്തൊരു ബഹളമായിരുന്നു! ഇനിയെങ്കിലും ഇവിടെ നിന്ന് പോവാവോ? നീ അവരെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്ക, ഞാനത് കണ്ടുപിടിക്കും. ഇറങ്ങി പോടാ. പിള്ളേരെവിടെ? നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുവായിരുന്നു. നന്നായി നിങ്ങൾ അച്ഛൻ കാണാതിരുന്നത്. കണ്ട പ്രശ്നമായെന്ന്. അച്ഛന്റെ ഓഫീസ് പൂട്ടാതിരിക്കാനാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കറിയാം, വിഷമിക്കണ്ട, എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കും. ബാ. അവരവിടെ ഇല്ലേ? ഇല്ല, പക്ഷേ എനിക്കുറപ്പാ അവരങ്ങോട്ട് തന്നെയാ പോയെന്ന്. വേറെങ്ങും അവര് പോവില്ല. ഞാൻ കേറി നോക്കി, കണ്ടില്ല. അവൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. എനിക്കെതിരെ കോടതിയിൽ മൊഴി കൊടുപ്പിക്കാനുള്ള ശ്രമമായിരിക്കും. ശ്രമിക്കട്ടെ. ഹലോ.
അച്ഛമ്മേ ഞങ്ങളാ. ഇത് എവിടുന്നാ മക്കളെ? അച്ഛമ്മേ ഞങ്ങൾ അമ്മാമ്മയുടെ വീട്ടിലാ. അച്ഛൻ ഇവിടെ ഞങ്ങളെ അന്വേഷിച്ചു വന്നപ്പം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് മക്കൾ എന്തിയാ അച്ഛന്റെ മുന്നിലോട്ട് വരാതിരുന്നേ? വന്ന അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകില്ലേ? അപ്പൊ മക്കൾ നീ ഇങ്ങോട്ട് വരുന്നില്ലേ? വരും. ആ വീട് അച്ഛമ്മയ്ക്ക് വാങ്ങി തന്നിട്ട് വരും. നിങ്ങൾ വിചാരിച്ചാൽ എങ്ങനെയാ മക്കളെ ഈ വീട് ഞങ്ങൾക്ക് കിട്ടുക? കിട്ടും അച്ഛമ്മേ. അമ്മ വീട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെക്കട്ടെ, അമ്മ അറിയാതെ വിളിക്കുന്നത്. ഞങ്ങളെ കുറിച്ച് ആലോചിച്ച് അച്ഛമ്മ വിഷമിക്കണ്ട. ശരി മക്കളെ. നീ പറഞ്ഞ ശരിയാ, കുട്ടികൾ പ്രിയടുത്തുണ്ട്. പ്രിയ എന്തൊക്കെയോ പറഞ്ഞ് കുട്ടികളെ മയക്കിയിരിക്കുക. എന്തായാലും കുട്ടികൾ അവിടെ നിൽക്കട്ടെ, ഉടനെ ചെന്ന് വിളിച്ചോണ്ട് വരാൻ നിൽക്കണ്ട. പ്രിയ കാണിക്കുന്ന വാശി നമ്മൾ കാണിക്കാൻ പാടില്ലല്ലോ, പ്രത്യേകിച്ചും കുട്ടികളോട്. അവള് കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കും. അപ്പോഴോ അമ്മേ, ഇപ്പൊ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികള് നാളെ പ്രിയ പറഞ്ഞു കൊടുക്കുന്ന കള്ളക്കഥകൾ വിശ്വസിച്ച് നമുക്കെതിരെ തിരിയും. അമ്മയ്ക്കത് ഉൾക്കൊള്ളാൻ പറ്റോ? എനിക്ക് തീരെ പറ്റില്ല. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറ്റൊന്നും പ്രതീക്ഷിച്ചല്ലോ ഞാൻ അവരെ സ്നേഹിച്ചത്. പ്രിയയെ സ്നേഹിക്കണമെന്നല്ലാതെ ഒരിക്കൽ പോലും വെറുക്കണമെന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവും പക്വതയും ഈ കുട്ടിക്കാലത്ത് തന്നെ ഈശ്വരൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ പ്രിയയോടൊപ്പം പിള്ളേരെ ഇറങ്ങിപ്പോയേനെ. ഈ വീട് പ്രിയ തിരിച്ചുതരുമെന്ന് വിശ്വസിച്ച ആ പാവങ്ങൾ അവിടെ നിൽക്കുന്നത്. പ്രിയ എന്താ ചെയ്യാൻ പോകുന്നെന്നുള്ളത് നമുക്കറിയാം. അവള് കുട്ടികളെ പറ്റിക്കും. അതോടെ അവളോടുള്ള വിശ്വാസം കുട്ടികൾക്ക് പോകും. അവരിങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്നും അതുവരെ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. സമയം ഇപ്പൊ എത്രയാന്നറിയോ? ഇതുവരെ ശംഖു ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. വാഷ്റൂമിൽ പോയി തിരിച്ചു വന്ന നന്ദിയോടെ എന്നെ വിളിക്കണോന്ന് ഞാൻ ശംഖുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചതാ. നിങ്ങളും കൂടെ അതിന് സാക്ഷിയല്ലേ? എന്തുകൊണ്ട് അവൻ അനുസരിച്ചില്ല? മറന്നുപോയി കാണും. മറന്നുപോയതല്ല, എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ട്. അതാ നന്ദമ്മയുടെ ഫോൺ വരാതെ. സമയം ഇത്രയായില്ലേ? അവര് ട്രെയിനിലായിരിക്കും, എത്തിയാൽ ഉടനെ അവര് വിളിക്കും. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആരും നുണയൊന്നും പറയണ്ട. കാര്യങ്ങളുടെ ഗൗരവം എന്താണെന്ന് എനിക്കറിയാം. ശംഖു നിന്നോടാ ചോദിച്ച എന്റെ മോളെവിടെയെന്നാ? ശംഖു എന്റെ കുഞ്ഞെവിടെ? വാസുവേട്ടൻ എന്നോട് ക്ഷമിക്കണം, പാലക്കാടേക്ക് നന്ദ തനിച്ചാ പോയത്. എനിക്ക്
വളരെ അത്യാവശ്യമായിട്ട് കോടതിയിൽ ഹാജരാവേണ്ട ഒരു കേസുണ്ടായിരുന്നു. ചതിച്ചോ നീ? തകർത്ത് കളഞ്ഞല്ലോടാ നീ എന്നെ. എന്നെ വിശ്വസിച്ചല്ലേ എന്റെ കുഞ്ഞിനെ ഞാൻ പാലക്കാടിന് അയച്ചത്. എന്റെ എന്റെ കുഞ്ഞിപ്പോ എവിടെ ഉണ്ട് പറയടാ. ഫോൺ അത് കിട്ടുന്നില്ല, കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗവുമില്ല. തൃപ്തിയായല്ലോ? എല്ലാവർക്കും ഇപ്പൊ സമാധാനമായല്ലോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ള പേടിയുള്ളോണ്ടാ പാലക്കാടിന് പോകണ്ടാന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാരോടെ ചേർന്ന് എന്നെ കളിയാക്കി. എന്റെ എന്റെ മോളെ കുറിച്ച് ഇപ്പൊ ഒരു വിവരവും ഇല്ല. ഈശ്വര ഞാനിതെങ്ങനെ സഹിക്കും? ഈശ്വര ബാസോട്ട നന്ദ വരും, അവൾക്ക് ഒരു അപകടവും പറ്റി കാണില്ല. നീ മിണ്ടരുത്. നിനക്ക് കൂടെ പോകാൻ പറ്റില്ലായിരുന്നെങ്കി എന്നോടാ കാര്യം പറയാൻ മേലായിരുന്നു. ഞാൻ പോവായിരുന്നല്ലോ എന്റെ കുഞ്ഞിന്റെ കൂടെ. എനിക്കറിയില്ലായിരുന്നു മാസോട്ട ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എനിക്ക് എനിക്കറിയായിരുന്നു. എന്നെ ഒരുക്കെ ചതിച്ച സ്ഥലമാ പാലക്കാട്, എന്നെ കണ്ണീര് കുടിപ്പിച്ച സ്ഥലം. അത് വീണ്ടും ആവർത്തിക്കുമെന്ന് എനിക്കറിയായിരുന്നു. എന്റെ തോന്നലൊന്നും ഇതുവരെ ശരിയാകാതിരുന്നിട്ടില്ല. ഞാൻ പേടിച്ചൊന്നും ഇതുവരെ സംഭവിക്കാതിരുന്നിട്ടില്ല. കുഞ്ഞിനെന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. ബാസോട്ടും വിഷമിക്കാതിരിക്കെ. ഇല്ല, ഞാൻ ഇതൊക്കെ സഹിക്കും. ഈശ്വരാ.